ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറുത്ത പഴം വെച്ച് എങ്ങനെ കറുത്ത ഹലുവ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന ഒരു വീഡിയോയുമായിട്ടാണ്. സാധാരണ നമ്മുടെ വീട്ടിൽ തൊലി കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഹലുവ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊത്തിരി ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോന് മുകളിലായിട്ട് തൊലി കറുത്തിട്ടുള്ള 4 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നാലേ നമ്മൾ മിക്സിയിൽ പഴം അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. പഴം അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലല്ല, നിങ്ങളുടെ കയ്യിൽ പശുവിൻ പാലുണ്ടെങ്കിൽ അതും എടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള പഴവും തേങ്ങാപ്പാലും കൂടി മിക്സിയിലൊന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 2 തവണയായിട്ടാണ് ഞാൻ പഴം അരച്ചെടുത്തിട്ടുള്ളത്. അരച്ചെടുത്തിട്ടുള്ള പഴം മുഴുവനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ ഒരു പാൻ വെക്കാം. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യിലേക്ക് അല്പം അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ വറുത്തെടുക്കുന്ന പോലെ ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് യെല്ലോ കളറായാൽ മതി. ഈ ഒരു കളർ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. സാധാരണ നമ്മൾ ഹലുവയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരുപാട് നെയ്യിൻ്റെ ഒക്കെ ആവശ്യം വരും. എന്നാൽ ഈ ഒരു ഹലുവയിൽ കുറച്ച് മാത്രമേ നെയ്യ് ആവശ്യം വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ നെയ്യിലോട്ട് തന്നെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും പഴവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പഴം ഇളക്കിയെടുക്കുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 6 പീസ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം പഴമൊക്കെ നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ പഴവും ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടും ഹൈ ഫ്ലെയിമിലിട്ടും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്തെടുത്തതുപോലെ തന്നെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ പഴവും ശർക്കരയും ആക്കിയെടുക്കണം. പാനിൽ നിന്നും വിട്ട് വരുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹലുവയിൽ മധുരം ഒന്ന് മുന്തി നിൽക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ശർക്കര കറുത്ത നിറമുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹലുവ നമുക്ക് കറുപ്പ് നിറമായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ നിറത്തിലുള്ള ശർക്കര ആയിരുന്നു, അതുകൊണ്ട് ഞാനിതിലേക്ക് അല്പം ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഞാൻ വീഡിയോക്ക് ഒരു ഭംഗിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 തുള്ളിയാണ് ഞാൻ ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാനിൽ നിന്ന് ഇപ്പോഴും നമുക്ക് വിട്ട് കിട്ടിയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒട്ടും നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂണ് നെയ്യ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ നെയ്യ് പാനിൽ നിന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഹലുവ ഏകദേശം പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ ചെറുതായിട്ട് പൊരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം നമ്മളിതുപോലെ മറിച്ചിടുമ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നത് കാണാം. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഹലുവ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് അല്പം നെയ്യ് ഒന്ന് തടവി കൊടുത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുള്ള ഹലുവ ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഹലുവയൊന്ന് ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹലുവ ലെവലായിട്ട് കിട്ടും. ഷോപ്പുകളിലൊക്കെ ഇങ്ങനെയാണ് ഹലുവ അവർ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹലുവയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറുത്ത പഴം വെച്ചിട്ടുള്ള കറുത്ത ഹലുവ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ.
പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞങ്ങളുടെ ചാനൽ ബൈറ്റൺ സെറ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇനി കറുത്ത പഴം എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് ആരും മടിച്ചിരിക്കേണ്ട, ഈ ഒരു ഹലുവ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.